നമസ്കാരം. ശാപവും അനുഗ്രഹവും കാണിക്കുന്ന ഭൂപടം കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഉയർത്തിക്കാട്ടി ബെഞ്ചമിൻ നെതന്യാഹു നട്ടല് നിവർത്തിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തി. അക്ഷരാർത്ഥത്തിൽ കോരിത്തരിച്ചു പോകുന്ന പ്രസംഗം. ഭൂപടവുമായി ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ പ്രസംഗ പീഠത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ നിവർന്നു നിന്നപ്പോൾ ശാപമാരെന്നും അനുഗ്രഹമാരെന്നും കാട്ടിയതിന്റെ കൂട്ടത്ത് അതിൽ ഇന്ത്യയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം യു എനിൽ പ്രസംഗിക്കുമ്പോഴാണ് ഭൂപടം ഉയർത്തിക്കാണിച്ചത്. യു എൻ ജനറൽ അസംബ്ലിയിൽ ഇറാനെ പരസ്യമായി വെല്ലുവിളിച്ചും ഫലസ്തീൻ നീക്കം ചെയ്ത ഭൂപടം ഉയർത്തിക്കാട്ടിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തുമ്പോൾ തന്റെ വലത്തേ കൈയിൽ ഉയർത്തിപ്പിടിച്ച ഭൂപടത്തിൽ മധ്യപൂർവ്വ രാജ്യങ്ങളായ ഇറാൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവയാണ് ഉണ്ടായിരുന്നത്. കറുത്ത നിറത്തിൽ അടയാളപ്പെടുത്തിയ ഈ രാജ്യങ്ങളെ ശാപം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇടത്തെ കൈയിൽ പച്ച നിറത്തിൽ ഈജിപ്ത്, സുഡാൻ, സൗദി അറേബ്യ, ഇന്ത്യ എന്നീ രാജ്യങ്ങളും ഉണ്ടായിരുന്നു. പച്ച നിറത്തിലുള്ള രാജ്യങ്ങളുടെ ഭൂപടത്തിന് മുകളിൽ അനുഗ്രഹം എന്നാണ് എഴുതിയിരുന്നത്. എന്നാൽ ഈ രണ്ട് ഭൂപടങ്ങളിലും ഫലസ്തീൻ ഉണ്ടായിരുന്നതേ ഇല്ല. ശാപരാജ്യങ്ങൾക്കെല്ലാം ഇറാനുമായി ബന്ധമുണ്ടെന്നും നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ഇറാനും സഖ്യരാജ്യങ്ങളുമാണെന്നുമാണ് നെതന്യാഹു ആരോപിക്കുന്നത്. ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും ഗാസയിലെ ഹമാസിനും യമനിലെ ഹൂതി വിമതർക്കും എല്ലാം സൈനിക സാമ്പത്തിക സഹായം ടെഹ്റാനിൽ നിന്നാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആക്രമിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഇറാൻ മുന്നറിയിപ്പിൽ നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ള യുദ്ധത്തിന്റെ വഴി സ്വീകരിക്കുന്ന കാലം മുതൽ അത് മുഴുവനും ഇസ്രയേലിന് അതിനെ പ്രതിരോധിക്കേണ്ടി വരുമെന്നും അതിന് മറ്റൊരു മാർഗവുമില്ല എന്നും അദ്ദേഹം പറയുകയാണ്. അതേസമയം ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഈ അവകാശവാദം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ നസറുള്ളയുടെ മകൾ നൈസബ് നസറുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നത് അതും സത്യത്തിൽ ഈ നസറുള്ള കുടുംബത്തെ പൂർണ്ണമായും വംശഹത്യ ചെയ്യുന്ന നിലപാടുകളാണെന്നാണ് വ്യക്തമാകുന്നത്. ഇസ്രായേൽ മാധ്യമങ്ങൾ ഓരോ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഞെട്ടലോടുകൂടിയാണ് ലോകമത് വായിക്കുന്നത്. ഹിസ്ബുള്ളയിൽ നിന്നോ ലബനീസ് അതിർത്തിയിൽ നിന്നോ ഈ സൈനബയുടെ മരണത്തെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നടത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം സിറിയയും ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം ഈ ഹസൻ നസറുള്ളയുടെ മൃതശരീരം ലഭിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസറുള്ളയുടെ മൃതശരീരം ലഭിക്കുമ്പോൾ വെള്ളിയാഴ്ച രാത്രി ലബനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ സ്ഥലത്ത് നിന്നാണ് നസറുള്ളയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ട്. ശരീരത്തിൽ സ്ഫോടനം നടന്നതുകൊണ്ടുള്ള മുറിവുകളൊന്നുമില്ല എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടനം മൂലമുണ്ടായ ആഘാതം മൂലമാണ് നസറുള്ള കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന. ലബനിലെ ബെയ്റൂട്ടിൽ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് നസറുള്ളയുടെ മരണം സ്ഥിരീകരിച്ച ഇറാൻ പിന്തുണയുള്ള ഭീകരവാദ സംഘടനയായ ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കിയത്. എന്നാൽ നസറുള്ളയുടെ മരണ കാരണം ഹിസ്ബുള്ള ഈ പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടുമില്ല. IDFൽ നിന്നും ഇസ്രായേൽ സുരക്ഷാ സ്ഥാപനത്തിൽ നിന്നും കൃത്യമായ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് IDF ഫൈറ്റർ ജെറ്റുകൾ നസറുള്ളയുടെ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തെ ഒളിത്താവളത്തിൽ ആക്രമണം നടത്തിയതായും പ്രസ്താവനയിൽ പറയുന്നു.